അപ്പോൾ 10:30 ഇനി 1:30 താഴെ സമയം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. 10:30 കോടതി ചേരുന്നു. ഇന്ന് കോടതി സിറ്റിംഗ് ഉള്ള ദിവസമല്ല, ഒരു രണ്ടാം ശനിയാഴ്ചയാണ്. ഇന്ന് ചേരുമ്പോൾ തീർച്ചയായും ഇത് പരിഗണിക്കാൻ വേണ്ടി മാത്രം, ഈ വിധി പറയാൻ വേണ്ടി മാത്രം ചേരുന്നതാണ് കോടതി. 10:30 കോടതി ചേരുന്നു. ഇപ്പോൾ സവാദ് സൂചിപ്പിച്ച പോലെ അതൊരു ഭൂരിപക്ഷ വിധിയാണോ, ഒറ്റക്കെട്ടായി 5-അംഗ ഭരണഘടനാ ബെഞ്ചിലെ ജഡ്ജിമാരും ഒരേ നിഗമനത്തിലെത്തുന്നോ അതോ വെവ്വേറെ വിധികളാണോ, ഇതൊക്കെ അറിയേണ്ടത് 10:30. തീർച്ചയായും അതനുസരിച്ചായിരിക്കും വിധിന്യായത്തിന്റെ പൂർണ്ണ രൂപം, ഏത് തലത്തിലാണ് വിധി എന്നറിയാനുള്ള സമയം കൂടി എത്തുക. ഭൂരിപക്ഷ വിധി അത് സ്പ്ലിറ്റ് വേർഡിറ്റ് ആണെങ്കിൽ തീർച്ചയായും അത് ഇപ്പൊ സവാദ് സൂചിപ്പിച്ച പോലെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ 3-2 എന്നൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓരോ ജഡ്ജിയുടെയും പ്രത്യേക വിധി ന്യായങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ ഒരു നിഗമനത്തിലെത്താനാവൂ. ഇതെല്ലാം 10:30 കോടതി ചേരുമ്പോൾ മാത്രം അറിഞ്ഞു തുടങ്ങുന്ന കാര്യവുമാണ്. ഡോക്ടർ രാജൻ ഗുരുക്കൾ, MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ, ചരിത്രകാരൻ, നമ്മോടൊപ്പം ഈ ഘട്ടത്തിൽ ചേരുന്നു. ശ്രീ രാജൻ ഗുരുക്കൾ, ഗുഡ് മോർണിംഗ്. ഇവിടെ എന്താണ് വിധിയുടെ പ്രാധാന്യം എന്നൊരു പക്ഷേ നമ്മൾ ആരും സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം രാജ്യം ഇന്ന് ജീവിച്ചിരിക്കുന്നവരൊക്കെ, ഒരു രാഷ്ട്രീയ ബോധമുള്ളവർക്കെല്ലാം ഈ വിധി അറിയാം. പക്ഷേ ഒരു കാര്യം, വിധി എന്തുമാകട്ടെ എന്ന് പറയാനുള്ളൊരു പക്വത ഈ 2019 ഇരിക്കുന്ന നമ്മൾ ഒരു സൊസൈറ്റി എന്ന നിലയിൽ രാജ്യം ആർജിച്ചിട്ടുണ്ടോ? ആ അതിൻ്റെ തെളിവാണല്ലോ, അതിൻ്റെ പ്രകടനപരതയാണല്ലോ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനമാക്കുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു പക്വത രാഷ്ട്രം പാലിക്കും എന്നുള്ളതാണ്, അല്ലാതെ നിർവാഹമില്ല എന്നുള്ള തിരിച്ചറിവുണ്ട്. പിന്നെ നമ്മുടെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ കണക്കിലെടുത്താൽ ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ അത് വളരെയേറെ സൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയൊക്കെ കാണുകയും അങ്ങനെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് കാണുക. പെട്ടെന്നുള്ള ചില കാര്യങ്ങളിൽ പ്രക്ഷോഭവും സംഗതിയൊക്കെ സംഭവിക്കുമെങ്കിലും കുറെ കൂടി നിലനിൽപ്പുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഡോക്ടർ രാജൻ ഗുരുക്കൾ, അങ്ങനെ നോക്കുമ്പോൾ ഈ കാര്യത്തിൽ തീർച്ചയായും ഭരണകൂടം ഈ വിധി വരുന്ന ദിവസങ്ങൾ കണക്കാക്കി തന്നെ മികച്ച ജാഗ്രതയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ബന്ധപ്പെട്ട സുരക്ഷാ ഏജൻസികളെല്ലാം വിളിച്ചു ചേർത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കി. ഒരുപക്ഷേ സുപ്രീം കോടതി തന്നെ, ഈ വിധി പറയുന്ന ബെഞ്ചിൻ്റെ തലവൻ തന്നെ അക്കാര്യത്തിൽ ഒരുപടി മുന്നോട്ടിറങ്ങി സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു ചിത്രത്തിലേക്ക് നമ്മൾ കണ്ടു. ഇനി സമൂഹത്തിലെ പല വിഭാഗങ്ങളെടുത്താൽ ആ ഗ്രൂപ്പുകളടക്കം കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരമാവധി സംയമനത്തോടെ നമ്മളിതിനെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സ്റ്റേറ്റ് എന്ന നിലയ്ക്ക് ഭരണകൂടം, പിന്നെ ഇതിലെ കക്ഷികൾ എന്ന നിലയ്ക്ക് സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ള ജാഗ്രത, ഈ നിമിഷം വരെ എടുത്തുള്ള ജാഗ്രത താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? അത് ഒരു കരുതൽ എന്ന നിലയ്ക്ക് അത്യാവശ്യമാണല്ലോ ഏതായാലും. പിന്നെ ഏത് സാഹചര്യത്തിലും ചിലപ്പോഴൊക്കെ അപക്വമായ രീതിയിൽ പെരുമാറുന്ന കുറച്ച് പേര് കാണും. അവർ ഇതുദ്ദേശിച്ച് മാത്രം ആയിക്കൊള്ളണമെന്നില്ല, പലതരത്തിലും ചില സാഹചര്യം ചൂഷണം ചെയ്യാനും ഒക്കെ ആയിക്കൊണ്ടുള്ള നമ്മൾ സമൂഹത്തിലെ 5-ാം പത്തികൾ എന്ന് പറയുന്നവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെതിരെ ഭരണകൂടം ശക്തമായ കരുതൽ നടപടി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവർക്കൊക്കെ അറിയാം ഇത് ഒരു വസ്തുതർക്കം, അതായത് ഒരു 2 ഏക്കർ 77 സെൻറ് സ്ഥലം എന്ന നിലയ്ക്ക് തുടങ്ങുകയും അതാണ് ആത്യന്തികമായി അതിലുള്ള താല്പര്യവും, പക്ഷേ അതിന് ന്യായീകരണവും സാധൂകരണവും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംഘബലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചരിത്രം ഒരു വിഷയമായി കൊണ്ടുവരുന്നത്. ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിൽ വിശ്വാസത്തെ, അതാണല്ലോ ഏറ്റവും വലിയ സെൻറ്റിമെൻറ്റ്, അതെ, അതുവഴി ആളുകളെ അണി ചേർക്കാനും സംഘബലം വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ശ്രമം ആണ്. പക്ഷേ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് വലിയൊരു സങ്കടമുള്ള കാര്യം, ഒരിക്കലും ചരിത്രം പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയില്ല. എങ്ങനെ ഏത് ഘട്ടത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചായിരിക്കും നമ്മൾ തീർപ്പ് കൽപ്പിക്കുക, അതൊരു വലിയ വിഷയമാണല്ലോ. ഇത് പ്രത്യേകിച്ച് ഒരുപാട് കാലഘട്ടം മനുഷ്യരവിടെ അധിവസിച്ചിട്ടുള്ള സ്ഥലമാണ്.
ഓക്കെ ഡോക്ടർ ഗുരുക്കൾ, അങ്ങനെ നോക്കുമ്പോൾ ഈ ചരിത്രം പരിഗണിച്ച് മാത്രം സാധിക്കില്ല എന്ന് താങ്കൾ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുമ്പോൾ തന്നെ കോടതി തന്നെ ഇത് നിയമപരമായി കോടതി മുറിക്കുള്ളിൽ തീർക്കേണ്ടതാണോ എന്ന സംശയം കോടതിക്ക് നേരത്തെ തോന്നിയിട്ടുണ്ടല്ലോ. ഒരർത്ഥത്തിൽ ഈ 40 ദിവസം നീണ്ട മാരത്തൺ ഹിയറിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതി തന്നെ ഒരിക്കൽ കൂടി ആ മധ്യസ്ഥ പാത തുറന്നിടുകയും ചിലരെങ്കിലും അനുകൂലമായി പ്രതികരിക്കുകയും പക്ഷേ ഭൂരിപക്ഷവും താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇവിടെ ഇന്ന് ഈ പരമോന്നത നീതിപീഠം എന്ന നിലയിൽ സുപ്രീം കോടതി തീർപ്പെടുക്കുമ്പോൾ ഈ പതിറ്റാണ്ടുകൾ, ദശാബ്ദങ്ങൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ നീണ്ട ഈ തർക്കങ്ങൾക്ക് ഇതൊരു ശാശ്വത പരിഹാരം, ഇതൊരു അന്തിമ ഒരു ഫുൾ സ്റ്റോപ്പാണ്, ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ് എന്ന് കരുതുക ഈ ഘട്ടത്തിൽ സാധ്യമാണോ? അതെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സൗഹാർദ്ദം, സ്നേഹം ഇതൊക്കെ തന്നെയാണ്. ആ രീതിയിലുള്ള ഒരു തീരുമാനം അല്ലാതെ ഇതിന് വേറെ വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചരിത്രം പരിശോധിച്ച് എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കി കോടതിക്ക് വിധി പറയാൻ പ്രയാസമാണ് ഈ കാര്യത്തിൽ. മാത്രമല്ല, കോടതിക്ക് അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറയാം, മഹാവീരനും ബുദ്ധനും ജീവിച്ച സ്ഥലം, 5 തീർത്ഥങ്കരന്മാരുടെ ജന്മസ്ഥാനമാണല്ലോ ഇത്. 5 തീർത്ഥങ്കരന്മാർ ഋഷഭനാഥൻ, അജിതനാഥൻ, അഭിനന്ദനനാഥൻ, സുമതിനാഥൻ, ആദിനാഥൻ, ഇങ്ങനെ 5 തീർത്ഥങ്കരന്മാരുടെ ജന്മഭൂമിയുമാണ് അത് ഒരു കാലം. അപ്പോൾ ഒരു 600-700 വർഷം ഇത് ജൈന ബൗദ്ധ മതങ്ങളുടെ സ്ഥലമാണ്. ചില വാണിജ്യ സാർത്ഥവാഹക സംഘങ്ങൾ ഭരിച്ചിരുന്ന സ്ഥലമാണ്, അവർ നിയന്ത്രിച്ചിരുന്ന നഗരമാണ്. പിന്നെ അതിനുശേഷം വന്ന ഒരു വിഭാഗം, നമ്മൾ ഒരു 100-200 വർഷം പാർത്ഥ്യന്മാരും കുഷാന്മാരും ഒക്കെ അവിടെ ഉണ്ട്. അതിനുശേഷം ഒരു 400 വർഷം ഗുപ്തന്മാരുടെ കാലം, പിന്നീട് 600 വർഷം സുൽത്താൻമാരും മുഗളന്മാരും. അങ്ങനെ ഈ ഇവരിൽ ഏതൊക്കെ ഘട്ടത്തിൽ ആളുകൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതവർ നിറവേറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ അവകാശങ്ങളാണോ അത് അവരെ സാധൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 92-ലെ സംഭവം മുതൽക്ക് ഇങ്ങോട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറൊരു തരത്തിലുള്ള വിശകലനം ആണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഡോക്ടർ രാജൻ ഗുരുക്കൾ, ഒരു കാര്യം കൂടി, നമുക്കൊരു ഇടവേള ആവശ്യമുണ്ട്. അതിലേക്ക് മുമ്പ്, ഇപ്പോൾ ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഹിയറിംഗ് ഒക്കെ കഴിയുന്ന സമയത്തും എല്ലാ വാദങ്ങളും എല്ലാവർക്കും എഴുതി നൽകാനുള്ള അവസരങ്ങളെല്ലാം കോടതി പിന്നെയും നൽകി. അപ്പോഴും പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം അറിയിച്ചതിൽ പ്രധാനപ്പെട്ട എടുത്തു പറയുന്നതായി എനിക്ക് തോന്നിയൊരു കാര്യം, ഈ വിധി, ഈ കോടതി ഇപ്പോൾ എന്ത് വിധിച്ചാലും ഇത് ഇന്ത്യയുടെ നാളുകളെ സ്വാധീനിക്കുന്ന ഒന്നാണ്, ആ ഓർമ്മയിൽ വേണം ഈ വിധി ഉണ്ടാകേണ്ടത് എന്ന് പല കക്ഷികളും ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ഒരു നമ്മുടെ നാടിൻ്റെ നാളെയെ സ്വാധീനിക്കുക? ഏത് തരത്തിലുള്ളൊരു വിധിക്കാണ്? കാരണം ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ഈ 3 വിഭജിച്ച് നൽകിയതിനെ വിമർശിച്ച് സംസാരിച്ചവരും ഒരുപാട് നമ്മൾക്കിടയിലുണ്ട്. കാരണം അങ്ങനെ വീതിച്ചു കൊടുക്കാൻ പറഞ്ഞല്ല കക്ഷികൾ കോടതിയിലേക്ക് പോയത്, പക്ഷേ എന്തുകൊണ്ട് കോടതി അങ്ങനെ അന്ന് ചെയ്തു എന്നതൊക്കെ വലിയ തോതിൽ ചർച്ചയപ്പെട്ടതാണ്. ഇവിടെ ഈ നാളെ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന നാളെക്കുറിച്ച് ചിന്തിച്ച് വിധി എഴുതേണ്ട ഒരു ഉത്തരവാദിത്തം കോടതിക്ക് മുന്നിൽ വരുന്നത്, താങ്കൾ അതിനെ എങ്ങനെ കാണും? അത് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ആ കാര്യത്തിൽ. കാരണം ഉയർന്ന സാമൂഹ്യ ബോധത്തോടും വളരെ പക്വമായ സാംസ്കാരിക ധാരണകളോടും, എന്നാൽ അറിവിലധിഷ്ഠിതമായും അതിനെല്ലാം ഉപരിയായിട്ട് നീതിബോധത്തോടും കൂടിയ ആണല്ലോ ഒരു വിധി വരിക, അതേ സംഭവിക്കുള്ളൂ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അല്ലാതെ ഇപ്പം നേരത്തെ ഉണ്ടായ വിധി, അതൊക്കെ ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല എല്ലാ ചിന്തിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ളവരെ ഒക്കെ തന്നെയും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അലഹബാദ് വിധി സുപ്രീം കോടതി നിർത്തിവെച്ചത്. ഇതൊരു വസ്തു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 3 വിഭാഗങ്ങൾക്ക് വീതിച്ചു കൊടുത്ത് തീർക്കാവുന്ന പ്രശ്നമേ അല്ല. ഇപ്പം ഹിന്ദു മഹാസഭയുടെ അവകാശം, നിർമോഹി അഖരയുടെ അവകാശം, സുന്നി വഖഫ് ബോർഡിൻ്റെ അവകാശം എന്ന് ഇത്തരം അവകാശങ്ങൾ പിന്നെ പരിഗണിക്കുകയും അത് പരിഗണിക്കുന്ന സമയത്ത് അത് വിശ്വാസത്തെയും സെൻറ്റിമെൻസിനെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ആണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ആവില്ല ഒരിക്കലും. അതേസമയം നമ്മൾ എത്തി നിൽക്കുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു വളർന്ന ഘട്ടത്തിൽ നീതിബോധത്തിൻ്റെയൊക്കെ, അത് നീതിബോധം എന്നൊക്കെ പറയുന്നത് ഇത്തരം സെൻറ്റിമെൻസിനൊക്കെ അതീതമായിട്ടുള്ള സംഗതിയാണല്ലോ, അത് സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഒക്കെ. അങ്ങനെയൊക്കെ ഒരു ഭരണഘടന ഇത്രയും ശക്തമായ രീതിയിൽ നിലനിന്ന ഒരു രാജ്യം എന്നൊക്കെ ഉള്ള വെച്ച് പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് വളരെ ശാന്തിയും സമാധാനവും ഉള്ള ഒരു അന്തരീക്ഷം, അത് കൂടുതൽ ശക്തമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന
ഒരു സാഹചര്യം ഈ വിധി പ്രസ്താവത്തോടുകൂടി സംഭവിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അതാണ് ഈ പകൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഈ വിധിയെ തുടർന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നത്. രാജ്യം ആർജിച്ച ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്നൊരു നിലയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നിട്ടുണ്ടോ? ഉണ്ട് പൊതുവിൽ പല പ്രതികരണങ്ങളിലും, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ടെസ്റ്റ് ഇതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷണശാല ഇതാണ്. നമ്മൾ ഒരുമിച്ച് തെളിയിക്കേണ്ടതാണ് ഈ വരുന്ന മണിക്കൂറുകളിൽ. വിധിയേതുമാകട്ടെ, ഇന്ത്യൻ ജനാധിപത്യം ഒരേ പൗരൻ എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. ആ മണിക്കൂറുകളിൽ കാര്യങ്ങൾ എത്തുന്നു സമയം.